ലച്ചുവിനെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞ് ബിഗ് ബോസ്. എന്താണ് കാരണം? ആരാണ് ഔട്ടാകാൻ പോകുന്നത്? ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഒന്നിൽ കൂടുതൽ പേര് ഔട്ടാകുമെന്ന് ലാലേട്ടൻ പറയുന്നു. അത് ഏഞ്ചലിനും ഗോപികയുമാണോ? ബിഗ് ബോസ് വീട്ടിൽ വീക്കെൻഡിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും നടക്കുക, പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല. ലാലേട്ടൻ ബിഗ് ബോസ് പ്രേക്ഷകർ പറയുന്ന ഒരു കാര്യവും ചോദിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ആയിരിക്കുമോ ഈ ആഴ്ചയും? ഈ ആഴ്ചയും പ്രേക്ഷകർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് കണ്ടസ്റ്റൻസിനോട് ചോദിക്കാൻ. ഇങ്ങനെ മതിയോ വീക്കെൻഡുകൾ? 18 തവണയിൽ കൂടുതൽ കോവി ഇന്ന് കൂവി ബിഗ് ബോസ് വീട്ടിൽ. എന്നിട്ടും അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസ്. ഈ കണ്ടസ്റ്റൻസിനെയാണോ നമുക്ക് വേണ്ടത്? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ലൈവിൽ എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അകത്ത് ക്ലീനിങ്ങും പിന്നെ കുറച്ച് മെയിൻ്റനൻസ് ഒക്കെ ആണെന്ന് തോന്നുന്നു ചെയ്തത്. അപ്പോൾ ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. ഇന്ന് പുറത്തേക്കിറങ്ങി എല്ലാവരും പുറത്ത് കിടക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഇന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാട്ടെങ്കിലും പാടാം. പക്ഷേ എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് കോഴി കൂവിയത് ഒന്നോ രണ്ടോ പത്തോ ഒന്നോ അല്ല, അതിൽ കൂടുതൽ തവണ കോഴി കൂവി. അതിൽ കൂടുതലായിട്ടൊരു കാര്യം നടന്നത് ബിഗ് ബോസ് നടപടിയെടുക്കാൻ ശ്രമിച്ചു, അതായത് ലച്ചുവിനെതിരായിട്ട്. കാര്യം ലച്ചു ബിഗ് ബോസ് വീട്ടിലെ ക്യാമറ കൈകൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചു. സത്യം പറഞ്ഞാൽ ക്യാമറ മൈക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇമ്പോർട്ടൻ്റ് ഘടകങ്ങളാണ് ബിഗ് ബോസ് വീട്ടിലെ. ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല അത്. ക്യാമറ കൈകൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ചതുകൊണ്ട് ബിഗ് ബോസ് സ്പെഷ്യൽ അനൗൺസ്മെന്റ് നടത്തിയിരിക്കുകയാണ്. ഇനി ഇത് വല്ലതും ഉണ്ടായാൽ നടപടിയെടുക്കും എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അവിടുത്തെ ക്യാമറകൾ കൈകൊണ്ട് തൊടാൻ പാടില്ല. വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നിയമങ്ങളിൽ ഒന്നാണ് അത്. അത് തൊടാനേ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാമറ ടാസ്ക് കളിക്കുമ്പോൾ പോലും ശ്രദ്ധിച്ചേ ചെയ്യാവൂ. അത് കഴിഞ്ഞിട്ടാണ് കൈകൊണ്ട് മറയ്ക്കുന്നത്. ഇപ്പോഴാണ് ലൈവിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തത്. കടുത്ത നടപടി തന്നെ ഉണ്ടാവും. ഓഹോ ശരിയെന്ന് പറഞ്ഞ് പിന്നെയും എല്ലാവരും അവിടെ കിടക്കുന്നുണ്ട്. അതുമാത്രമല്ല, പല വ്യക്തികളും മൈക്ക് ഉപയോഗിക്കുന്നില്ല. മൈക്ക് കയ്യിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ബിഗ് ബോസ് പറഞ്ഞതാണ്. 24 മണിക്കൂറും ബാറ്ററി മാറ്റുക, ബാറ്ററി മാറ്റുക, ബാറ്ററി മാറ്റുക, ഇത് തന്നെയാണ് ബിഗ് ബോസ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലൈവിനകത്ത് ഒരു ദിവസം തന്നെ ഒരു 10-30 തവണ ഒരാൾക്ക് ഒരാളെ വെച്ച് തന്നെ കുറേ തവണ ബിഗ് ബോസ് പറയുന്നുണ്ട്, എടായ് ശോഭ മൈക്കിന്റെ ബാറ്ററി മാറ്റുക. അഖിൽമാരാർ മിഥുൻ, അനിയൻ മിഥുൻ ഇന്ന് രാവിലെ തന്നെ ഒരു 10 തവണയായി ബിഗ് ബോസ് പറയുന്നു. അനിയൻ മിഥുൻ മൈക്ക് എടുത്ത് വെച്ച് സംസാരിക്കുക, പുള്ളിക്കാരൻ മൈക്ക് ഊരിയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ മമ്മിനി അതിനും അനിയൻ മിഥുൻ പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാനിവിടെ വെക്കേഷൻ ആഘോഷിക്കാനാണ് ഞാൻ വന്നേക്കുന്നത്. ഞാൻ ബിഗ് ബോസ് കളിക്കാനൊന്നുമല്ല വന്നേക്കുന്നത്, ജസ്റ്റ് 100 ദിവസം ഇവിടെ നിന്ന് ആഘോഷിച്ച് പോകാനാണ് വന്നേക്കുന്നത്. എന്തിനാണ് ഇങ്ങനത്തെ കണ്ടസ്റ്റൻസ്? നമ്മൾ എന്തിനാണ് ഈ ലൈവിൽ പൈസ കൊടുത്തിരുന്ന് ലൈവ് കാണുന്നത്? ഇതൊക്കെ കാണാനാണോ? എത്രയോ ആൾക്കാർ ബിഗ് ബോസ് വീട്ടിനകത്ത് കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. കോമണേഴ്സ് എത്രയോ, ലക്ഷക്കണക്കിന് കോമണേഴ്സ് ആണ് ഇപ്രാവശ്യം എയർടെൽ വഴി അപ്ലൈ ചെയ്തത്. അപ്പൊ അവരൊക്കെ എന്താണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന, അവരൊക്കെ എന്തൊക്കെ വിഷമം ഉണ്ടാവും? നമ്മളെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ നമ്മൾ നല്ല കണ്ടന്റ് കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ മത്സരിക്കുമായിരുന്നു എന്നല്ലേ വിചാരിക്കുകയുള്ളൂ. അപ്പോൾ ഈ വക കാര്യങ്ങളിൽ ഇന്നെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുമോ? എനിക്കറിയാം ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം അത് പ്രേക്ഷകർക്കും അറിയാം. ഏകദേശം ഞാൻ പോൾ ഇട്ടപ്പോഴും പ്രേക്ഷകർ ഇതൊക്കെ പറയുന്നു, ചേച്ചി ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ ഇന്ന് ലാലേട്ടൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്, നല്ല റേറ്റിംഗ് ആണ്. ശരിയാണ്, ബിഗ് ബോസ് സീസൺ 5 ലോഞ്ച് എപ്പിസോഡിന് 13 പോയിന്റ് സംതിങ് നല്ല റേറ്റിംഗ്. ഇതുവരെ ഒരു സീസണിനും ഇല്ലാത്ത റേറ്റിംഗ് ആണ് ബിഗ് ബോസിന് റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ലോഞ്ച് എപ്പിസോഡിന്. അത്രമാത്രം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് ബിഗ് ബോസ് സീസൺ 5. അപ്പൊ ആ 5 ആ പ്രതീക്ഷയാണ് ആ റേറ്റിംഗ് കാണിച്ചിരിക്കുന്നത്. ഒരു സീസണിനും ഇത്രയും റേറ്റിംഗ് വന്നിട്ടില്ല. പക്ഷേ പിന്നെ നമ്മൾ കണ്ടത് എന്താണ് അല്ലെ? അതുപോലെ തന്നെ ഈ കണ്ടസ്റ്റൻസ് കാണിക്കുന്നതാണ്, ഒരു സീരിയസ്നെസ്സും ഇല്ല, ബിഗ് ബോസിനോട് ഒരു റെസ്പെക്ട് ഇല്ല, ഒന്നുമേ ഇല്ല. പിന്നെ ലാലേട്ടൻ പറഞ്ഞു നനച്ചിരിക്കാത്ത കാര്യങ്ങൾ നടക്കുമെന്നും ഒന്നോ ഒന്നിൽ കൂടുതലോ എവിക്ഷൻ നടക്കുമെന്നും എല്ലാം പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം പറയേണ്ടത് എന്തായിരിക്കും ഇന്ന് വീക്കെൻഡിൽ നടക്കാൻ പോകുന്നത്? ഇന്ന് സാറ്റർഡേ, നാളെ സൺഡേ ആണ്, നാളെ ഈസ്റ്റർ ആണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് മിക്കവാറും ഇന്നായിരിക്കും. 2 എപ്പിസോഡിന്റെ ഷൂട്ട് ഇന്നായിരിക്കും നടക്കുന്നത്. രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു ഷൂട്ട്, ഉച്ചയ്ക്ക് വൈകുന്നേരം വരെ വേറെ ഈസ്റ്ററിന്റെ ഷൂട്ട്, സൺഡേ എപ്പിസോഡിന്റെ ഷൂട്ട്. ഇന്ന് മിക്കവാറും 18 പേരോടും കുശലാന്വേഷണം നടത്തും. പിന്നെ അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്നത് പ്രസക്തിയായിട്ടുള്ള ഒരു കാര്യങ്ങളും ചോദിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. സത്യം പറയാം, കൂടി പോയാൽ ടാസ്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ടാസ്കിൽ മീശ മാധവൻ, ലാലേട്ടന്റെ കഥാപാത്രം, മറ്റേ മാണിക്കൻ, ഇവരെ കുറിച്ചൊക്കെ നന്നായിട്ട് ചെയ്തു, നിങ്ങൾ നന്നായിട്ട് ചെയ്തു, റനീഷ നന്നായിട്ട് ചെയ്തു, ഇത് പറയുമായിരിക്കും. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ സാഗറിനെ അഭിനന്ദിക്കും. പിന്നെ കുറച്ച് പേരെ സേവ് ചെയ്യും, സേവ് ചെയ്തിട്ട് അടുത്ത ദിവസം വന്നിട്ട് കുറച്ച് പേരെ എഡിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നാളെ മുഴുവൻ ഈസ്റ്റർ ആഘോഷം. ഇത് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് പ്രതീക്ഷ. പക്ഷെ ഇങ്ങനെയാണോ വേണ്ടത്? ആദ്യം തന്നെ പ്രേക്ഷകരെന്താണോ ആഗ്രഹിക്കുന്നത്,
എന്താണോ വീക്കെൻഡിൽ ലാലേട്ടൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ബിഗ് ബോസ് മേക്കേഴ്സ് അറിയാൻ ശ്രമിക്കണം. കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു പോൾ ഇടും, അതിനകത്ത് പ്രേക്ഷകർ നല്ല എത്ര വലിയ കമന്റ്സ് ആണ് നിങ്ങൾ പോളിൽ ഇടുന്നത്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കമന്റ് ചെയ്ത എല്ലാവർക്കും. ഞാൻ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയിൽ, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഇന്ന് വീക്കെൻഡിൽ ലാലേട്ടൻ പറയണം എന്നുള്ളത്. ഇതുപോലെ ഒരു പോള് സത്യം പറഞ്ഞാൽ ചാനൽ ഇടണം. ഒരു തേഴ്സ്ഡേ ആകുമ്പോൾ, ഒരു വ്യാഴാഴ്ച ആകുമ്പോൾ ഈ ഒരു പോള് നിങ്ങൾ ഇടുക. നിങ്ങൾ ഇട്ടിട്ട് ഇതൊരു ഇതാക്കി, ഇതൊരു കണ്ടന്റ് ആക്കി, ഈ ചോദ്യങ്ങളെല്ലാം ഒരു കണ്ടന്റ് ആക്കി അത് ലാലേട്ടനെ ഏൽപ്പിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. അത് കഴിഞ്ഞ് ഇനി അതല്ലെങ്കിൽ കുറച്ചും കൂടെ ബാക്കി ബിഗ് ബോസുകൾ, ഈവൻ തമിഴ് ബിഗ് ബോസിൽ വരെ വന്നു കഴിഞ്ഞു. അതായത് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ പ്രേക്ഷകരുമായിട്ട്, പ്രേക്ഷകർ വീഡിയോ കോൾ വഴി ഡയറക്റ്റ് ഓരോ കണ്ടസ്റ്റൻസിനും ഹിന്റ് കൊടുക്കുന്നത്, ഓരോ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് കണ്ടസ്റ്റൻസിനെങ്കിലും ഡയറക്റ്റ് ഹിന്റ്, എടേ നിങ്ങൾ പോകുന്നത് ശരിയല്ല, ഗോപിക എന്തിനാണ് ഈ അനാവശ്യ വർത്തമാനം, ആ വർത്തമാനം നിർത്തിയാൽ നല്ലതാവും, ദേവു എന്തിനാണ് ഈ വെറുതെ വിഷ്ണുവിന്റെ പുറകെ നടക്കുന്നത്, ഇങ്ങനെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ് മറ്റ് ബിഗ് ബോസുകളിൽ നടക്കുന്നത്. നമ്മുടെ മലയാളം ബിഗ് ബോസിൽ എന്തുകൊണ്ടാണ് ഡയറക്റ്റ് ചോദ്യങ്ങളും ഹിന്റുകളും വരാത്തത്? അതോ കാണിക്കാത്തതാണോ? അതോ ചിലപ്പം ഇനി അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഫുൾ എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് കാണിക്കുന്നതാണോ? എനിക്കറിയത്തില്ല. പക്ഷേ ഡയറക്റ്റ് ഹിന്റുകൾ വേണം, എന്നാലേ പ്രേക്ഷകർക്ക് ഒരു സന്തോഷം വരുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അതേ അവിടെ ചോദിച്ചു. നമ്മുടെ ഷോയാണിത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവിടെ ചോദിച്ചു എന്നുള്ള ഒരു ഇത് വരുന്നത് അപ്പോഴാണ്. ഇവിടെ എല്ലാം 18 കണ്ടസ്റ്റൻസിന്റെയും ഗെയിം അനലൈസ് ചെയ്തിട്ട് അവരോട് രാവിലെ ചോറ് കഴിച്ചോ, കഞ്ഞി വാർക്കുമ്പോഴത്തേക്കും വെള്ളം തറയെ പോയി, അയ്യോ ഷിജു അണ്ണ നിങ്ങൾ ടാങ് ഉണ്ടാക്കി കുടിച്ചോ, അല്ലെങ്കിൽ ദോശ ഏഞ്ചലിൻ ദോശയ്ക്ക് പകരം ചോറുണ്ടാക്കാൻ പഠിച്ചോ, ഇതൊന്നും അല്ല അവിടെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ഇതിനെ വളരെ നല്ല രീതിയിലും സീരിയസ് ആയിട്ടും കാണുന്നൊരു പരിപാടിയാണ്, രസകരമായ പരിപാടി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ രസകരത്തിനപ്പുറം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം എന്നുള്ളത്. അപ്പൊ ദയവ് ചെയ്ത് ഈ സീസണിലെങ്കിലും ആ ചോദ്യം, ഞാൻ ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം അവിടെ ചോദിച്ചു കഴിഞ്ഞു എനിക്കറിയാം, പക്ഷേ ഒരു ഒരു വ്യാഴാഴ്ചയെങ്കിലും നിങ്ങളൊരു പോൾ ഇട്ടിട്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ആക്കി ലാലേട്ടന് കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. എനിക്കറിയാം ലാലേട്ടൻ ഒരു വോയിസും ഇല്ലെന്ന്, പക്ഷെ ലാലേട്ടൻ അത് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഒരുപാട് പേർക്ക് സന്തോഷമാവും. പിന്നെ അത് മാത്രമല്ല, ഈ കണ്ടസ്റ്റൻസിന് ഒരിക്കലും ഈ സൈബർ അറ്റാക്ക് കിട്ടത്തില്ല. അവരുടെ ഇപ്പം ഈ ദേവുവിന്റെ പ്രശ്നവും വിഷ്ണുവിന്റെ പ്രശ്നവും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ അങ്ങ് തീരും. അല്ലാതെ ഇനി ഇത് 100 ദിവസവും ഇത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണോ പ്രേക്ഷകര്? ഓ ദേവുവിനെ മുഴുവൻ സൈബർ അറ്റാക്കും, അതുപോലെ ഗോപികയ്ക്ക് മുഴുവൻ സൈബർ അറ്റാക്ക്. ആ കുട്ടിയോട് അതൊന്ന് പറയണം, മോളെ നിന്റെ സംസാരത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നീ കുറച്ച് ഓവറായിട്ട് ഇടപെടുന്നുണ്ട്, അത് മാറ്റി കുറച്ച് കറക്റ്റായിട്ട് പോവുക, കുറച്ച് സ്മൂത്ത് ആയിട്ട് പോവുക, ഇത്രയും ഓവർ ഇത് വേണ്ട എന്നുള്ളത് പറഞ്ഞ് ആ കുട്ടി അത് മാറ്റും. അതിനിപ്പോ എന്താ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് കണ്ടന്റും കിട്ടും, എനിക്ക് ഇപ്പോഴും കാര്യം മറ്റ് ബിഗ് ബോസുകളിലൊക്കെ അത് നടക്കുന്നുണ്ട്, ഗെയിം നടക്കുന്നുണ്ട്, ടി ആർ പി കിട്ടുന്നുണ്ട്, കണ്ടന്റും കിട്ടുന്നുണ്ട്, പിന്നെ എന്താണ് കുഴപ്പം എന്ന് എനിക്കറിയില്ല. എന്തിനാണ് അപ്പം ഇന്ന് പ്രേക്ഷകർ എന്നോട് പറഞ്ഞ കമന്റ് ബോക്സിനകത്ത് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്, അവരുടെ അഭിപ്രായങ്ങളാണ്. ആദ്യം തന്നെ അവർ പറയുന്നത് അഖിൽ മാരാരുടെ ഈ ഒരു കമന്റുകൾ, ബാഡ് സ്റ്റേറ്റ്മെന്റ്സ്, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ മധുനെ റെലവെന്റ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം, ആ സ്റ്റേറ്റ്മെന്റ്, ഇതിനെക്കുറിച്ചൊക്കെ ലാലേട്ടൻ സംസാരിക്കണം എന്നാണ്. ഇതൊന്ന് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് വീക്കെൻഡാണ് ലാലേട്ടാ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ ദോശയുടെയും ഈ പുളിശ്ശേരി ഈ രസം പപ്പടം മീന് പുളിയുണ്ടോ കുടംപുളിയുണ്ടോ ഇതൊക്കെയാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഇതൊക്കെയാണോ ഞാൻ രാത്രി വന്ന് റിവ്യൂ ആയിട്ട് പറയേണ്ടത്? എനിക്കറിയത്തില്ല. സോ ഇങ്ങനത്തെ റെലവെന്റ് ആയ ടോപ്പിക്കുകളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വായിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. സോ അഖിൽ മാരാറിന്റെ ഈ ഒരു ഇഷ്യൂ, പുള്ളിക്കാരൻ്റെ ടോണ്, പിന്നെ പുള്ളിക്കാരൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ പുള്ളിക്ക് തന്നെയാണ് കുഴപ്പമുണ്ടാവുക. അതുപോലെ തന്നെ ഗോപികയുടെ ഗെയിമിനെ കുറിച്ചിട്ടും നെഗറ്റീവായിട്ട് പോവാണ്, നന്നായിട്ട് കണ്ടന്റ് കൊടുക്കുന്ന കുട്ടിയാണ്. ഇങ്ങനെ ആ കുട്ടി കണ്ടന്റ് കൊടുത്ത് നെഗറ്റീവായി അത് ഔട്ടാവും, അവസാനം ഏഞ്ചലിനും ഔട്ടാവും, പിന്നെ അവിടെ ആരാ ഉള്ളത് കണ്ടന്റ് കൊടുക്കാൻ, ദേവും ഔട്ടാവും, പിന്നെ നമ്മളിവർ ഉറങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കണോ? എനിക്കറിയത്തില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. സോ ഗോപികയുടെ ഗെയിമിനെ കുറിച്ച് ഒരു റൂട്ട് ഇട്ട് കൊടുത്താൽ ആ കുട്ടി നന്നായിട്ട് കളിച്ചോളും, നല്ലൊരു ഗെയിമറാണ്. ദേവു നല്ലൊരു കണ്ടന്റ് മേക്കറാണ്, നല്ലൊരു ഗെയിമറാണ്. ദേവുവിന് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇതൊക്കെ പേഴ്സണൽ ലൈഫിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ദേവു വിഷ്ണു ആ ഒരു ചർച്ച അവിടെ തീർന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, ഇനി പുതിയ ഇതിലേക്ക് നമ്മൾ പുതിയ ഗെയിമിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അതേപോലെ തന്നെ റനീഷ അഞ്ജൂസ് ആ ഒരു പ്രശ്നം, റനീഷ വളരെ അൺകംഫർട്ടബിൾ ആണ്, ആ കുട്ടിയെ പേഴ്സണലായിട്ട് അത് വളരെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ അത് ചർച്ച ചെയ്യുക. അതുപോലെ തന്നെ സേഫ് ഗെയിം കളിക്കുന്നു, മിഥുൻ പറയാണ് ഞാൻ വെക്കേഷനാണ് വന്നതെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്താണെന്ന്. അപ്പൊ ബാക്കി നമ്മൾ കണ്ടോണ്ടിരിക്കുന്നവരോ പണ്ടന്മാരാണോ? അത് മാത്രമല്ല റിനോഷിന്റെ ഈ കൂൾ ആറ്റിറ്റ്യൂഡ്, എല്ലാവരോടും പോയിട്ട് എല്ലാവരുടെയും അടുത്ത് അവർ പറയുന്നത് യെസ് 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 എന്ന് പറയുന്നു, അത് എന്ത് മൈൻഡ് ഗെയിമാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ വേറൊരു കാര്യം ഉറക്കം, എത്ര കോഴി കൂവിയാലും ഉറക്കം മാത്രമേ ഉള്ളൂ. പിന്നെ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നും ഒരുപാട് തെറ്റുണ്ട്, പക്ഷേ കണ്ടസ്റ്റൻസിനെ മാത്രം ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവർ ഉറക്കം വരുന്നത് അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ്. എത്ര നേരം നമ്മൾ പാടിക്കൊണ്ടിരിക്കും, ഡാൻസ് കളിക്കും, അപ്പൊ അവർക്ക് ദയവ് ചെയ്ത് ടാസ്കുകൾ കൊടുക്കുക, ഡിബേറ്റ് എങ്കിലും കൊടുക്കുക, അവർ വെറുതെ ഡിബേറ്റ് എങ്കിലും ചെയ്യട്ടെ, നമുക്ക് അതെങ്കിലും കാണാൻ പറ്റും.
അങ്ങനെ ഡിബേറ്റ് വഴി അവരുടെ ഒരു ഗെയിം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ക്യാപ്റ്റൻസി ടാസ്കിൽ വിഷ്ണുവിന്റെ ആ ഉഴപ്പൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ചോദിക്കുക. അതുപോലെ തന്നെ ഗോപികയുടെ ചപ്പാത്തി പ്രശ്നം, അത് പ്രേക്ഷകർ പറഞ്ഞ കാര്യമാണ്, അതിനെക്കുറിച്ച് റെലവൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്, അത് ചോദിക്കുക. ഒരുപാട് വാക്വാദങ്ങൾ ഉണ്ടായ ടോപ്പിക്കാണ്. പിന്നെ തമിഴ് സംസാരിച്ചായിരുന്നു ഷിജുവും നമ്മുടെ റെനീഷയും. ഇതുപോലത്തെ ഒരു സംഭവം തമിഴ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു അല്ലേ. നമ്മുടെ മലയാളി പെങ്കുച്ച് ഐഷ അവിടെ പോയിട്ട് മലയാളം സംസാരിച്ചു, അത് വലിയൊരു പ്രശ്നമായിരുന്നു, ഭയങ്കര നെഗറ്റീവായി പുള്ളിക്കാരിക്ക്. അപ്പൊ ഇവിടെ എന്താ, അത് പ്രശ്നമല്ലേ. അപ്പൊ അതെന്തായാലും ചോദിക്കണ്ടേ. അതുപോലെ തന്നെ നാദിറയുടെ മിഡിൽ ഫിംഗർ കാണിക്കുന്നത്, അതിനെ കുറിച്ച് ചോദിക്കണം. അതുപോലെ തന്നെ ബിഗ് ബോസ് വീടിനെ കുറിച്ചിട്ട് ഒരു 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 റെസ്പെക്ട് ഇല്ലാതെ അവർ പെരുമാറുന്നു, ബിഗ് ബോസിനോട് റെസ്പെക്ട് ഇല്ലാണ്ട് നിൽക്കുന്നു, അതിനെക്കുറിച്ച്. പിന്നെ ലെച്ചു ക്യാമറ ഓപ്പറേറ്റ് ചെയ്തത് കൈവച്ചിട്ട്, പിന്നെ മൈക്കും ബാറ്ററിയും ഒരാളും മാറ്റില്ല, ഒരാളും മൈക്ക് ഇടുന്നില്ല, പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ ഒരു ഒരു വിലയും കൊടുക്കുന്നില്ല. ടാസ്ക് ദേവീത് ലീവിംഗ് റൂമിലേക്ക് വരുമ്പോൾ പറയും ഇപ്പൊ വരാൻ പറ്റത്തില്ല, നമ്മളെല്ലാവരും കുറച്ചും കൂടെ കഴിയട്ടെ, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ഇങ്ങനത്തെ കണ്ടസ്റ്റൻസിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാ സീസണിലും വെച്ചിട്ട്. സോ ഇതിനൊക്കെ ഒരു നടപടി ഉണ്ടാവണം. ഇതാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ. അല്ലാണ്ട് ഈസ്റ്റർ ആഘോഷിക്കാൻ നമുക്ക് അതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ ഒരു വീക്കെൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കുക, അപ്പൊ അതിനൊരു പൂർണ്ണത ഉണ്ടാവും. ഇത് മണ മറ്റേ ഊണ് കഴിച്ചോ ചോറ് കഴിച്ചോ പിന്നെ ആ നന്നായിരുന്നു ഇതല്ല വേണ്ടത്. കുറച്ചും കൂടെ നല്ല രീതിയിൽ വീക്കെൻഡ്, ആരും ഇതൊന്നും പറയും, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല, എല്ലാവരും ഇതാണ് ചോദിക്കുന്നത്. ഈ അഖിൽ മാരാറിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് വളരെ പ്രസക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു മധുവിന് വേണ്ടിയിട്ടുള്ള, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൈറലായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു കൺട്രോൾ കൊടുത്തില്ലെങ്കിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അവരത് അറിയാതെ പുറത്ത് നെഗറ്റീവ് ആയത് അറിയാതെ അവർ വിചാരിച്ചിരിക്കുന്ന ഇതൊന്നും ചിലപ്പം എയർ ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ കട്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പല പരാമർശങ്ങളും പുള്ളിയുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ട് ലൈവിൽ. സോ ഇതൊക്കെ ഒരു ദേവി ഇട്ടിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല, പുറത്തെ റെലവൻറ്റ് ടോപ്പിക്സ് ഒന്നും അകത്തെടുത്ത് ചർച്ച ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ വലിയ റൂളാണ്, ഇത് റൂൾ ബ്രേക്കിൽ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ, അല്ലെങ്കിൽ അവർ കഴിഞ്ഞ ഇനി അടുത്ത ആഴ്ച ഇതൊക്കെ തന്നെ പറയും, പിന്നെയും പിന്നെയും അവർ നെഗറ്റീവ് ആവും, ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, നടപടി എടുക്കേണ്ടി വരും. അപ്പൊ ദേവി ചെയ്ത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, അടുത്ത ആഴ്ചയെങ്കിലും നടന്നാൽ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ആര് പുറത്താകും എന്ന് പറഞ്ഞിട്ടാണ്, അതിനകത്ത് ഗോപികയും ഏഞ്ചലീനയാണ് പുറത്താകാൻ ചാൻസ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ ഇവർ രണ്ടുപേരും പോവും. ഇവർ രണ്ടും പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ദേവുവിന്റെ കണ്ടന്റ് ഉണ്ട്, പിന്നെ വേറൊരു കണ്ടന്റും അവിടെ ഇല്ല. പിന്നെ കൂടുതൽ പറഞ്ഞാൽ അഖിൽമാരാര് എന്തൊക്കെയോ സംസാരിക്കും, അതിനെതിരെ എല്ലാവരും നിൽക്കും, അത്രേ ഉള്ളൂ. പിന്നെ കണ്ടന്റ് കഴിഞ്ഞു, ബിഗ് ബോസിന്റെ കണ്ടന്റ് കഴിഞ്ഞു. പിന്നെ വൈൽഡ് കാർഡിന്റെ കാര്യം ഞാൻ കിട്ടുമ്പോൾ പറയാം. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരാം. വീട്ടിലെ കുറേ കാര്യങ്ങൾ പറയാണ്ട് ഗ്രൂപ്പിസം ഉണ്ടായിട്ടുണ്ട്, വിഷ്ണുവിന് ഏകദേശം അടുത്തു തുടങ്ങി, കാര്യം വേറെ എതിരാളികളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താ ആരോട് ഗെയിം കളിക്കാൻ. അപ്പം ഇനി അടുത്ത എന്തെങ്കിലും ഒരു ഇത് കിട്ടുകയാണെങ്കിൽ ഞാൻ വരാം, അതേപോലെ തന്നെ ബ്രേക്കിംഗ് ന്യൂസുമായിട്ട് വരാം. അതുവരേക്കും ബൈ.